2019 സെപ്റ്റംബർ 6 ചന്ദ്രയാൻ 2 പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല. ഇന്ത്യ അന്ന് കരഞ്ഞു. അന്ന് ISRO ചെയർമാനായിരുന്ന കെ ശിവനെ ചേർത്ത് പിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ശാസ്ത്ര ലോകത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. കോവിഡ് കാലത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ നടത്തിയ കഠിന പ്രയത്നം ചന്ദ്രയാൻ 3 ലോകത്തിലെ ISRO ഇന്ന് വലിയ മാതൃകയാണ്. എന്നാൽ ഇന്ന് ബംഗളൂരുവിൽ ആരായിരുന്നു താരം? वहाँ की तरफ जा रहा ये काफिला और काफिले की तस्वीरें हम देख पा रहे हैं. सड़क के दोनों ही तरफ लोग हाथों में तिरंगे को शास्त्र आप्तवाक्यത്തിന് മോദിയുടെ പുതിയ ശാസ്ത്രവാക്യം കൂടി. जय जवान जय जवान. अब आगे मैं एक और कह रहा हूं, मैं कहूंगा जय विज्ञान, आप कहेंगे जय अनुसंधान. जय विज्ञान जय विज्ञान जय विज्ञान जय जवान जय जवान. चंद्रयान 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇടമിനി ശിവശക്തി എന്നാകും അറിയപ്പെടുക. 3 का मून लैंडर उतरा है, अब उस पॉइंट को शिव शक्ति के नाम से जाना जाएगा. शिव में मानवता के कल्याण का संकल्प समाहित है और शक्ति से हमें उन संकल्पों को पूरा करने का सामर्थ्य मिलता है. पी बसंत दिल्ली जेरिकन बसंत ई चंद्रयान 3 मोदी सरकार राष्ट्रीय ആയുധമാക്കുകയാണോ? സ്വാഭാവികമാണ് അങ്ങനെ ഒരു സംശയം. പ്രധാനമന്ത്രി എന്നോ നമ്മുടെ നാട്ടിലെ നമ്മളെപ്പോലെ സാധാരണ പൗരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഈ ചന്ദ്രയാൻ ദൗത്യത്തിന് പരിപൂർണമായ പിന്തുണ. അവിടെ നിലംതൊടുമ്പോൾ ആത്മാഭിമാനം നമ്മുടെ വാനോളം ഉയരുന്നു. രാജ്യമെന്ന വലിയ വികാരം അതെല്ലാവർക്കും ഒരുപോലെയാണ്. അതിനിടയിലും അഭിമാനത്തിനിടയിലും അതൊരു രാഷ്ട്രീയ ആയുധം കൂടിയായി മാറുന്നുണ്ടോ? രതീഷ്, തീർച്ചയായും ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിനോടൊപ്പം തന്നെ ഇത് തൻ്റെ വ്യക്തിപരമായ നേട്ടം എന്നുള്ള തരത്തിൽ ഇതിനെ ഉയർത്തി കാണിക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടി ഇവിടെ മോദി പ്രയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് ചന്ദ്രയാൻ അവിടെ ചന്ദ്രനിൽ നിലം തൊട്ട സമയത്ത് എല്ലാവരും അത് കാത്തിരുന്ന സമയത്ത് മോദിയുടെ ചിത്രമാണ് അന്ന് ടെലിവിഷനുകളിൽ തെളിഞ്ഞത്. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ശിവശക്തി എന്നുള്ള പേരിടലിലും ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത ആക്രമണമാണ് ഗാന്ധി കുടുംബത്തിന് നേരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയ ഗാന്ധിക്കെതിരെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പോലും അദ്ദേഹം പറഞ്ഞത് കുടുംബാധിപത്യം ഇന്ത്യ വിടണം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള തരത്തിലുള്ള പ്രസംഗമായിരുന്നു. ഇപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ചന്ദ്രയാൻ 1 ഇറങ്ങിയപ്പോൾ അന്ന് 2008-ൽ അതിന് പേരിട്ടത് യു പി എ സർക്കാർ ജവഹർ പോയിന്റ് എന്നുള്ളൊരു പേരായിരുന്നു അന്ന് അവിടെ ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബ നാമമാണ് അവിടെ ഇട്ടത്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പേരാണ് അന്ന് ചന്ദ്രയാൻ 1 അവിടെ നിലം തൊട്ടപ്പോൾ ഇട്ടത് എന്നുള്ള തരത്തിൽ ഒരു ആരോപണം അന്ന് ഉയർന്നിരുന്നു. ഇപ്പോൾ ശിവശക്തി എന്നുള്ള പേരിട്ടുകൊണ്ട് മോദി അത് വീണ്ടും അടിച്ച് ഉറപ്പിക്കുകയാണ്. അതായത് ഉറപ്പിച്ചു പറയുന്നു, ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ഒരു കുടുംബാധിപത്യത്തിൻ്റെ പേരിടൽ ആണ് ഇവിടെ ഇത്രയും കാലം നടന്നത്, ഞങ്ങൾ അതിൽ നിന്നും മാറി ശിവശക്തി എന്നുള്ളൊരു പേരിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് അത്തരത്തിലൊരു പേരിടുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈന്ദവ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശിവശക്തി എന്നുള്ളൊരു പേര് ഇപ്പോൾ ഇതിനിട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ISRO പുറത്തിറക്കിയിട്ടുള്ള പുതിയ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യത്തിൽ ശിവശക്തി പോയിന്റ് എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഒരു BJP സർക്കാരാണ് ഇതിന് പിറകിൽ ശക്തമായി പ്രവർത്തിച്ചത്, നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ പിറകിൽ വ്യക്തിപരമായ ഒരു താല്പര്യമെടുത്തത് എന്നുള്ളൊരു സന്ദേശം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, മറുഭാഗത്ത് ആ സട്ടിലായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലായി ആ ഒരു ഹൈന്ദവ ഒരു വികാരം കൂടി അവിടെ പ്രകടിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് BJP ഇവിടെ പയറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി 8 മാസം കൂടി വലിയ അഭിമാനം അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നു എന്നതാണ് ഇന്നത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. പി ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.